നമസ്കാരം. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ വിരമിക്കാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോഴിതാ ആരാകും പകരക്കാരനെന്നതിനെ ചൊല്ലി സേനയിലുള്ളവർ തന്നെ ചേരിതിരിഞ്ഞ പല പല നീക്കങ്ങൾ നടത്തുന്നതായി റിപ്പോർട്ടുകൾ. ടോമിൻ തച്ചങ്കരി, സുധീഷ് കുമാർ എന്നിവർക്ക് വേണ്ടിയാണ് ഇത്തരം ശ്രമങ്ങൾ എന്നാണ് സൂചന. രണ്ടുദ്യോഗസ്ഥരുടെയും പേരിലുള്ള കേസുകൾ അവസാനിപ്പിക്കാനും കുത്തിപ്പൊക്കാനും ചേരികൾ രംഗത്തുണ്ട്. മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തെ തുടർന്ന് പോലീസിലെ ദാസ്യപ്പണി വിവാദത്തിൽപ്പെട്ട സുധീഷ് കുമാറിനെ പോലീസ് മേധാവിയാക്കാനുള്ള കരുക്കളാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ നീക്കുന്നത്. പോലീസ് ഡ്രൈവർ മർദ്ദിച്ചതിന് സുധീഷ് കുമാറിന്റെ മകൾക്കെതിരെ നടക്കുന്ന ക്രൈംബ്രാഞ്ച് കേസ് വേഗത്തിൽ തീപ്പാക്കാനാണ് പോലീസ് ആസ്ഥാനത്തെ നീക്കങ്ങൾ. സുധീഷ് കുമാറിന്റെ മകൾക്കെതിരെ കുറ്റപത്രം നൽകാനായി രണ്ടു വർഷം മുൻപ് ക്രൈംബ്രാഞ്ചിന് നിയമ ഉപദേശം ലഭിച്ചുവെങ്കിലും ഇതുവരെ കുറ്റപത്രം നൽകിയില്ല. ഈ കേസ് എഴുതിത്തള്ളാൻ പോലീസ് ആസ്ഥാനത്ത് നീക്കങ്ങൾ ആരംഭിച്ചു. ടോമിൻ ജെ തച്ചങ്കേരിക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പുനരന്വേഷണം വിജിലൻസ് നടത്തുകയാണ്. തുടരന്വേഷണത്തിൽ ആദ്യ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ തെറ്റെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് എത്തിയത്. ജൂൺ 30 ലോക്നാഥ് ബെഹ്റ വിരമിക്കുന്നത്. CBI ഡയറക്ടറുടെ പരിഗണന പട്ടികയിലുള്ള ബെഹ്റയ്ക്ക് നറുക്കുവീണാൽ അടുത്ത മാസം കേരളം വിടും. സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് കൈമാറുന്ന പട്ടികയിൽ നിന്നാണ് പുതിയ DGP ആകാനുള്ളവരെ കേന്ദ്രം നിർദ്ദേശിക്കുന്നത്. ഇതിൽ നിന്നും ഒരാളെ സംസ്ഥാനത്തിന് തീരുമാനിക്കാം. 1989 ബാച്ച് വരെയുള്ള ഉദ്യോഗസ്ഥരുടെ പേര് കേന്ദ്രം ആവശ്യപ്പെട്ട പ്രകാരം 10 പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മുൻഗണനയുള്ളത് DGP ടോമിൻ തച്ചങ്കരിക്കും വിജിലൻസ് ഡയറക്ടർ സുധീഷ് കുമാറും. എന്നാൽ കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി വരുന്നതുവരെ വിജിലൻസ് റിപ്പോർട്ട് കോടതിയിലെത്തിക്കാതിരിക്കാനാണ് ഒരു വിഭാഗത്തിന്റെ നീക്കമെന്നാണ് തച്ചങ്കരി അനുകൂലികൾ പറയുന്നത്. ഇരുചേരിയും തമ്മിലെ പടലപ്പിണക്കം നീളുകയാണെങ്കിൽ DGP തസ്തികയിലേക്ക് പിന്നെ സമവായം എന്ന നിലയ്ക്ക് B സന്ധ്യയെ പുതിയ സർക്കാർ പരിഗണിക്കാനും ഇടയുണ്ട്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.